ഹലോ ഡിയേഴ്സ്, ലോറൻസ് ഹൂസ്മാൻ്റെ ഒൺ ആക്ട് പ്ലേ ആയ അണ്ടർ ഫയർ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അണ്ടർ ഫയർ എന്ന് പറയുന്നത് ഒരു ഏകാംഗ നാടകമാണ്. ഇംഗ്ലണ്ടിലെ ബക്കിംഗ്ഹാം പാലസിലെ കൊട്ടാരമുറിയാണ് ദൃശ്യം. തീയതി 30 മെയ് 1442. രാജ്ഞിയുടെ മഹത്വവും പ്രജകളോടുള്ള ധാർമ്മികതയും ഈ നാടകത്തിൽ നമുക്ക് കാണാം. വിക്ടോറിയ രാജ്ഞി ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നപ്പോൾ രാജ്ഞിക്ക് നേരെ ഒട്ടേറെ വധശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിക്ടോറിയ രാജ്ഞിയുടെ ഹസ്ബൻഡാണ് പ്രിൻസ് ആൽബർട്ട്. അദ്ദേഹം രാജ്ഞിക്ക് എല്ലാ കാര്യങ്ങളിലും പിന്തുണ നൽകുന്ന ആളാണ്. ഹീസ് ഹർ ഗ്രേറ്റസ്റ്റ് സോഴ്സ് ഓഫ് സ്ട്രെങ്ത്. രാജ്ഞി ഇടയ്ക്കിടെ പാർക്ക് സന്ദർശിക്കുകയും അവരെ ഒരു നോക്ക് കാണാൻ വൻ ജനാവലി അവിടെ കൂടാറുമുണ്ട്. പാർക്കിലെ വധശ്രമത്തിൻ്റെ സാധ്യത ഉള്ളതിനാൽ പതിവ് സന്ദർശനം ഒഴിവാക്കാൻ പോലീസ് അല്ലെങ്കിൽ അതോറിറ്റി അവരോട് ആവശ്യപ്പെടുന്നു. അതുപോലെ ആൽബർട്ട് രാജാവും കഴിഞ്ഞ തവണ പാർക്കിൽ വെച്ച് നടന്ന വധശ്രമത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ഓർമ്മിപ്പിക്കുന്നു. ഈ വധശ്രമങ്ങളെ ഒന്നും തന്നെ രാജ്ഞി ഭയക്കുന്നില്ല. പക്ഷേ പ്രജകളിൽ ചിലരെങ്കിലും തൻ്റെ മരണം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതിശയകരമായി രാജ്ഞിക്ക് തോന്നിയത്. അവിടെ തൻ്റെ ആശീർവാദം അല്ലെങ്കിൽ തന്നെ ഒരു നോക്ക് കാണാൻ കാത്തു നിൽക്കുന്ന പ്രജകളെ നിരാശരാക്കാൻ രാജ്ഞി തയ്യാറല്ല. രാജ്ഞി പാർക്കിൽ പോകാൻ തയ്യാറായി. തോഴിമാരായ ലേഡി മ്യൂറിൽ ആൻഡ് ലേഡി ഗ്രേസ് ഇവരോട് ഈ വധശ്രമത്തിൻ്റെ സാധ്യത ഒരു കാരണവശാലും പറയരുത് അല്ലെങ്കിൽ അവരെ അറിയിക്കരുതെന്ന് അവിടെ എല്ലാം മുൻകൂട്ടി ഏർപ്പാട് ചെയ്യുന്നു. രാജ്ഞിയും രാജാവും തോഴിമാരെ കൂട്ടിയില്ല. പതിവ് സന്ദർശനത്തിൽ സാധാരണ അവരെയും ഒപ്പം കൂട്ടാറുണ്ടായിരുന്നു. ഇതുകൊണ്ട് തന്നെ തോഴിമാർ അരിശത്തിലായി. രാജാവും രാജ്ഞിയും പാർക്കിലേക്ക് പോയതും ആ റോയൽ കപ്പിളിനെ കുറിച്ച് അവർ ഗോസിപ്പും മറ്റു കുറ്റങ്ങളൊക്കെ പറയാൻ തുടങ്ങി. കാരണം അവരുടെ പുതിയ ഷാൾ, തൊപ്പി ഇതൊക്കെ 4 പേരെ കാണിക്കാം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പാർക്കിൽ എത്തുന്നതിന് മുമ്പ് തന്നെ വധശ്രമം ഉണ്ടായി. ഭാഗ്യത്തിന് രാജാവും രാജ്ഞിയും വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. കൊട്ടാരത്തിലെത്തിയ രാജ്ഞി പശ്ചാത്തപിച്ചിരിക്കുന്ന തോഴിമാരെ കണ്ടു. രാജ്ഞിയുടെ ആത്മാർത്ഥത ദുർവ്യാഖ്യാനം ചെയ്തതിൽ 2 പേരും മാപ്പ് ചോദിച്ചു. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും രാജ്ഞിയെ പ്രസന്നയായി കാണപ്പെട്ടു. അതിനുശേഷം ഒരു കുസലുമില്ലാതെ അങ്കിൾ ലെപ്പേർഡിന് കത്തെഴുതാൻ വേണ്ടിയിട്ട് പോയി. രാജ്ഞിയുടെ സാധാരണക്കാരോടുള്ള കരുതലും അതുപോലെ മനുഷ്യജീവന് കൽപ്പിക്കുന്ന സ്ഥാനവും എല്ലാം നമുക്ക് ഈ പ്ലേയിൽ കാണാം.